എഡിബിയുടെ ഒരു സംഘം അസാപ്പിൻ്റെ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അവർക്ക് വലിയ മതിപ്പുണ്ടായി എന്നുള്ളത് മാത്രമല്ല, അവരുദ്ദേശിച്ചതെന്തോ അതിൻ്റെ എത്രയോ ഇരട്ടി റിസൾട്ട് ഉണ്ടാക്കാൻ കേരളത്തിലെ അസാപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ തുകയും അനുവദിക്കാൻ അവർ ഒരുക്കമാണ് എന്ന് അറിയിച്ച സന്ദർഭത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളുടെ കുട്ടികൾക്ക് അറിവുണ്ട്, സർട്ടിഫിക്കറ്റുകളുണ്ട്, പക്ഷേ ആവശ്യത്തിന് നൈപുണ്യം പല തൊഴിൽ മേഖലയിലും ഇല്ല. ഈ ഒരു കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അസാപ്പ് തൊഴിൽ നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലൂടെ നൽകുന്നതിന് തീരുമാനിച്ചത്. ഔപചാരികമായ വിദ്യാഭ്യാസം ലഭിക്കാത്തവർക്കും തൊഴിൽ നൈപുണ്യം നൽകാനായാൽ തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും അവരുടെ സേവനം ഒരു മുതൽക്കൂട്ടാകും എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ളവർക്കും പരിശീലനം നൽകുന്നതിന് അസാപ്പ് മുൻകൈയെടുത്തത്. അസാപ്പിൻ്റെ എല്ലാ സ്കിൽ പാർക്കുകളും വളരെ മികച്ച നിലയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഓപ്പറേറ്റിംഗ് പാർട്ട്നേഴ്സ് അസാപ്പിൻ്റെ സ്കിൽ പാർക്കുകൾക്ക് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചനയാണ് നൽകുന്നത്. എല്ലാം നടക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ്. ഭൗതിക സൗകര്യങ്ങളുടെ കാര്യത്തിൽ, വിദ്യാഭ്യാസ വൈജ്ഞാനിക പുരോഗതിയുടെ കാര്യത്തിലൊക്കെ തന്നെ കേരളത്തിലൊരു പുതിയ ദിശാബോധം ഉയർന്നു വരുന്നുണ്ട്. ഇച്ഛാശക്തിയുള്ള ഭരണകർത്താക്കൾ ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ദിശാബോധം സ്വാഭാവികമായും ഏതൊരു നാടിനും ഉണ്ടാകും. കേരളത്തിലെ ജനങ്ങൾ ഉയർന്ന് ചിന്തിക്കുന്നു, അതിനനുസൃതമായി ഉണർന്ന് പ്രവർത്തിക്കാൻ നമ്മുടെ ഭരണ സംവിധാനത്തിനും സാധിക്കുന്നു. മികച്ച നിലയിലേക്ക് നമ്മുടെ നാടിനെ നമുക്ക് കൊണ്ടുപോകണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ ഭാഷയിലുള്ള പ്രാവീണ്യം അതും പ്രധാനം തന്നെയാണ്. ജപ്പാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് മലയാളിയുടെ സേവനം അനിവാര്യമാകുന്ന സാഹചര്യങ്ങൾ സമാഗതമാകുന്നു. ആ ഒരു ഘട്ടത്തിൽ അതിനനുസൃതമായി അവരെ എക്യുപ്ഡാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ജാപ്പനീസ് ഭാഷ ഉൾപ്പെടെ വിവിധ വിദേശ ഭാഷകളിൽ നമ്മളുടെ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല് നൽകിയാൽ അവരുടെ അറിവ് ആ ഭാഷയുടെ സഹായത്തോടുകൂടി തന്നെ പ്രക്ഷേപിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതിനുള്ള നല്ലൊരു അവസരം ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരുങ്ങുകയാണ്. സ്പാനിഷ്, ഫ്രഞ്ച്, ഇംഗ്ലീഷ്, അറബിക്, ചൈനീസ് എന്നീ ഭാഷകളിലൊക്കെ തന്നെ ആ നൈപുണ്യം, ഭാഷാ വൈഭവം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതിക്ക് സമാരംഭം കുറിച്ചിരിക്കുന്നത്. രണ്ട് സംരംഭങ്ങളുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. അസാപ്പിൻ്റെ സേവനങ്ങൾ പൊതുസമൂഹത്തിന് ലക്ഷ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്
തിരുവനന്തപുരത്ത് ഇവിടെ കിൻഫ്രയിൽ ആരംഭിക്കുന്ന സ്കിൽ പാർക്ക്, അതിൻ്റെ ഭാഗമായാണ് ഈ രണ്ട് സംരംഭങ്ങളും തുടങ്ങുന്നത്. യുവാക്കളുടെ തൊഴിൽ ശേഷി മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം. അത് നമുക്കെല്ലാവർക്കും സന്തോഷം പകരുന്ന കാര്യമാണ്. വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞ് ഏത് മേഖലയിലായാലും തൊഴിലിന് പോകുമ്പോൾ വന്നു ചേരുന്ന പ്രയാസമുണ്ട്. അതിനാവശ്യമായ പ്രായോഗിക പരിശീലനം വേണ്ടത്ര ലഭിച്ചിട്ടില്ല എന്നത്, അതൊട്ടേറെ പ്രയാസങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പരിഹാരമാവുക എന്നതാണ് ഈ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിച്ചത്. നമ്മുടെ നാട്ടിൽ ഏത് തൊഴിലിനും ഒരു പരിശീലനവും ആവശ്യമില്ല എന്ന നിലയിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഇപ്പോൾ സാങ്കേതിക മികവുള്ള വിദ്യാഭ്യാസം നേടുന്നവരുണ്ട്. അവർ നേരിട്ട് തൊഴിൽ രംഗത്തേക്ക് ചെല്ലുമ്പോൾ അവർ പഠിച്ചതിനേക്കാളും എത്രയോ അപ്പുറം കാര്യങ്ങൾ പിന്നീട് പ്രവർത്തന പരിചയത്തിലൂടെ പഠിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. കാലം കൊണ്ട് സ്വായത്തമാക്കേണ്ട കാര്യങ്ങൾ കാലമെടുത്ത് തന്നെ സ്വായത്തമാക്കുന്നതിൽ തകരാറൊന്നുമില്ല. പക്ഷേ ഈ പഠനത്തിൻ്റെ ഭാഗമായി ആവശ്യം വേണ്ട പ്രായോഗിക പരിശീലനം, അത് വേണ്ടത്ര ഉണ്ടാകുന്നില്ല എന്നതാണ് അഭ്യസ്ത വിദ്യരുടെ കാര്യത്തിൽ പോലും കുറവായിട്ട് വരുന്നത്. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളവരുടെ മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ നാട്ടിൽ വിവിധ തരത്തിലുള്ള തൊഴിലുകളുണ്ട്. ചില തൊഴിലിന് ആ തൊഴിലിനെക്കുറിച്ചൊരു പരിചയവും വേണ്ട, നേരെ അങ്ങോട്ട് ചെന്ന് കയറാം, തൊഴിലെടുത്തു തുടങ്ങാം, തൊഴിലിലൂടെ പരിശീലനം നേടാം. ഇതാണ് സ്വീകരിക്കുന്ന രീതി. ഇതിൽ ഒരു പരിഷ്കൃത സമൂഹത്തിൽ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. പരിഷ്കൃത സമൂഹമെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും പരിഷ്കൃതമാവാൻ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സാധാരണ നിലക്കുള്ള ഏത് തൊഴിലായാലും ആ തൊഴിലിന് വേണ്ട ചുരുങ്ങിയ പരിശീലനം, ചിലത് വലിയ പരിശീലനം വേണം, ചിലത് അത്രത്തോളം വേണ്ടി വരില്ല, ആ ചെറിയ തോതിലുള്ള പരിശീലനമെങ്കിലും ലഭ്യമാക്കുന്ന നില വേണം. അതിൻ്റെ ഭാഗമായി ഒരു സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയണം. ആ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് തൊഴിലവസരം ഉറപ്പുവരുത്താൻ സ്ഥിതി, അവർക്കാണ് ആ തൊഴിൽ ചെയ്യാൻ പറ്റുക എന്നല്ല, അതും ഉണ്ടാക്കാൻ കഴിയേണ്ടതുണ്ട്. ഇപ്പോൾ ചില ട്രെയിനുകൾ കേരളത്തിലെത്തുമ്പോൾ അവിടുന്ന് ഇറങ്ങി നേരെ ചില കേന്ദ്രങ്ങളിൽ എത്തിപ്പെട്ടാൽ അവിടെ
ആളുകൾ വന്ന് ഏത് തൊഴിലിനാണോ ആൾ വേണ്ടത്, ചിലപ്പോൾ പ്ലൈവുഡ് ഫാക്ടറിയിലാവാം, ചിലപ്പോൾ ഒരു കാർപ്പൻ്റർ പണിയാവാം, ചിലപ്പോൾ ഒരു ചായക്കടയിലെ ആളാവാം, വിവിധ മേഖലയിൽ കാർഷിക വൃത്തിയാകാം. അതിനുവേണ്ടി ആളുകളെയും കൂട്ടി അവിടുന്ന് പോകുന്ന നില നമ്മുടെ നാടിൻ്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോൾ വലിയ തോതിൽ വന്നിരിക്കുകയാണ്. പിന്നെ അവർ ഇവിടുന്നാണ്, തൊഴിൽ നിന്നാണ്, തൊഴിലിലൂടെയാണ് പരിശീലനം ലഭിക്കുന്നത്. അപ്പോൾ പരിശീലന കേന്ദ്രം, തൊഴിൽ പരിശീലന കേന്ദ്രം എന്ന് പറയുമ്പോൾ ഈ എല്ലാ വിഭാഗത്തെയും കണ്ടുകൊണ്ടുള്ള രീതിയിൽ വികസിക്കേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മുടെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞ് ഇവിടെ മാത്രം ജോലി നേടുന്നവരല്ല, കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും പോയി ജോലിയെടുക്കുന്നവരുണ്ട്. കേരളത്തിന് പുറത്ത് ജോലിയെടുക്കാൻ പോകുന്നവർക്ക് ഇപ്പോഴത്തെ കാലത്ത് അത്യാവശ്യം ഭാഷാ പരിജ്ഞാനം നമ്മുടെ കോഴ്സുകളിലൂടെ തന്നെ ലഭ്യമാകുന്നുണ്ട്. ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും എല്ലാം ഒന്നിച്ച് പഠിക്കുന്ന ഒരു നില നമുക്കുള്ളതുകൊണ്ട് അത്യാവശ്യം ഹിന്ദിയിൽ സംസാരിക്കാനും ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്താനും ഒക്കെ കഴിയും. പക്ഷേ ആശയവിനിമയത്തിൻ്റെതായ ഒരു സ്കിൽ പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നേടാനാവുന്നില്ല. കാരണം നമ്മൾ പഠിച്ച് പാഠപുസ്തകങ്ങൾ നല്ലതുപോലെ ബൈഹാർട്ടാക്കി അത് പകർത്തുന്ന ഒരു രീതി കുറേ കാലം തുറന്നുകൊണ്ട് അതിൻ്റെ ഒരു വൈകല്യം ആവശ്യമായ സംസാര വൈദഗ്ധ്യം ഈ ചെറുപ്പക്കാർക്കുണ്ടാവുന്നില്ല. ഇതാദ്യം തന്നെ ജോലിക്ക് തടസ്സമായിട്ട് വരികയാണ്. ഒരു ഇൻ്റർവ്യൂവിന് ചെന്നിരിക്കുമ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ശരിയായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതിന് മറുപടി പറയാനും കഴിയുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ആ ഉദ്യോഗാർത്ഥി ഇതിന് പറ്റുന്നയാളല്ല എന്ന നിലയിലേക്ക് എത്തും. എന്നാൽ നല്ല നിലക്ക് സംസാര വൈദഗ്ധ്യമുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ആ ഇൻ്റർവ്യൂ നടത്തുന്നവരിൽ നല്ല മതിപ്പും ഉണ്ടാക്കും. ഇത് പ്രാഥമികമായൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിന് പുറത്ത് ജോലിക്ക് പോകുമ്പോൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ പല രാജ്യങ്ങളിൽ നമ്മുടെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അത്തരം രാജ്യങ്ങളിലുള്ള ഭാഷ സ്വായത്തമാക്കിയാൽ ജോലി പ്രയാസമില്ലാത്തതാകും, ജോലി ലഭിക്കൽ പ്രയാസമില്ലാത്തതാണ്. ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത് ഗൾഫ് രാജ്യങ്ങളിലാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർ മഹാഭൂരിപക്ഷവും അറബി അറിയുന്നവരാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നല്ല രീതിയിൽ ഇപ്പോൾ ഭാഷ സ്വായത്തമാക്കാനുള്ള ശ്രമം
പലരും നടത്തുന്നുണ്ട്. അതിൻ്റെതായ മാറ്റവും ആ മേഖലയിൽ കാണാനാവുന്നുണ്ട്. ഇതിനു പുറമെ വലിയ സാങ്കേതിക മികവ് തേടിയ പ്രത്യേക പ്രൊഫഷണലുകൾ പലയിടങ്ങളിലായി പോകുന്നുണ്ട്. ഡോക്ടർമാരുണ്ട്, ടീച്ചർമാരുണ്ട്, നേഴ്സുമാരുണ്ട്, ഇങ്ങനെ വിവിധ വിഭാഗങ്ങളുണ്ട്. ഇതിനെല്ലാം നല്ല രീതിയിലുള്ള സ്വീകാര്യതയാണുള്ളത് പുറത്ത്. ഇപ്പോൾ നമ്മൾ ചില രാജ്യങ്ങളിൽ അറിയപ്പെടുന്നത് തന്നെ നമ്മുടെ സഹോദരങ്ങൾ അവിടെ തൊഴിലെടുക്കുന്നതിലൂടെയാണ് എന്ന തരത്തിലുള്ള രാജ്യങ്ങൾ തന്നെയുണ്ട്. ഇവിടെ ജപ്പാൻ്റെ ഉദാഹരണം പറഞ്ഞു. ഒരുപാട് രാഷ്ട്രങ്ങൾ അവിടങ്ങളിലെ ജോലിക്ക് ആളുകൾ ആവശ്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രശ്നം അവിടുത്തെ ഭാഷ അറിയണം. നമ്മളൊരു ചിന്ത, സാധാരണ ചിന്ത, ഇംഗ്ലീഷ് പഠിച്ചാൽ പിന്നെ അതൊരു ലോകഭാഷയായി എന്നാണ്. എന്നാൽ വളരെ ചുരുക്കം സ്ഥലത്തെ ഇംഗ്ലീഷ് അറിയുള്ളൂ. മറ്റൊരുപാട് രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ രക്ഷപ്പെടില്ല എന്നുള്ളതാണ് അവസ്ഥ. രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞാൽ വേറെ ആപത്തുണ്ടെന്നല്ല, അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അവിടെയുള്ള നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരുപാട് നാടുകളുണ്ട്. അത് ഇവരുടെ തൊട്ടുകിടക്കുന്ന യൂറോപ്പിലെ രാജ്യങ്ങൾ എടുത്താൽ തന്നെ അങ്ങനെയാണ് സ്ഥിതി. അപ്പോൾ അതത് രാജ്യങ്ങളുടെ ഭാഷ സ്വായത്തമാക്കുക എന്നത് ഏറ്റവും പ്രധാനം. വികസിത രാഷ്ട്രങ്ങൾ അവരുടെ ഭാഷ നമ്മൾ സ്വായത്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ജാപ്പനീസ് ഭാഷ പഠിപ്പിക്കാനുള്ള സൗകര്യമാണ് ഇരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റൊട്ടേറെ ഭാഷകൾ, ചിലത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ ചിലയിടങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ജോലി സാധ്യതയുള്ള രാജ്യങ്ങൾ ഏതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം ഭാഷകളാകെ പഠിപ്പിക്കാനുള്ള സംവിധാനം നമുക്ക് ഒരുക്കാനാകേണ്ടതുണ്ട്. അതിനുള്ള തുറപ്രവർത്തനവും അസാപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഭാഷാപഠന കോഴ്സ് മാത്രമല്ല, ചലച്ചിത്ര നിർമ്മാണ കോഴ്സിനും അസാപ്പ് തുടക്കമിടുകയാണ്. ചലച്ചിത്ര നിർമ്മാണ കോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഗുളികപ്രായത്തിൽ നടത്തേണ്ടി ഒന്നാണോ എന്ന കാര്യത്തിൽ സംശയമുള്ള ഒരാളാണ് ഞാൻ. കാരണം അത് ഇപ്പോൾ പൂന ഇൻസ്റ്റിറ്റ്യൂട്ട് അവരൊരു ദീർഘകാലത്തെ പരിശീലനം നൽകുന്നവരാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ ചലച്ചിത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ വൈദഗ്ധ്യം നേടാൻ അതിൻ്റെ തുടർ പഠനം ആവശ്യമായിട്ട് വരും. നമ്മളെ നാട്ടിലുള്ള കെ ആർ നാരായണ മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ആ രീതിയിൽ സജ്ജമായിരിക്കുകയാണ്. അവർ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടുമായും കൽക്കത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോഴ്സുകളും അതിൻ്റെ ഭാഗമായുള്ള സിലബസുകളൊക്കെ അവിടെ അംഗീകരിക്കുകയാണ്. ഇപ്പോൾ ഗുളികപ്രായം വിട്ട് വിശദമായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവിടെയും പോകാനുള്ള സൗകര്യം ഇപ്പോൾ ഒരുങ്ങുന്നുണ്ട്. അത് എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാകുന്നത് നല്ലതാണല്ലോ എന്നുള്ളത് കൊണ്ടാണ്
അത് ഞാനിവിടെ പ്രസ്താവിച്ചത്. ഇവിടെ ഇവിടുത്തെ പരിശീലനം എല്ലാവർക്കും നല്ല രീതിയിൽ ഉപകരിക്കട്ടെ എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. 16 സ്കിൽ പാർക്കുകൾ സർക്കാർ ഒരുക്കുന്നുണ്ട്. അതിൽ 9 പാർക്കുകൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കിൻഫ്രയിലും വിഴിഞ്ഞത്തും ഉൾപ്പെടെ 7 സ്കിൽ പാർക്കുകളുടെ നിർമ്മാണമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ യുവതയുടെ തൊഴിൽ ശേഷി വർദ്ധിപ്പിക്കാനുള്ളതാണ്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ യുവജനങ്ങൾക്ക് കഴിയണം. അസാപ്പിന് കൂടുതൽ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളും അവിടെയുള്ള വിവിധ കോഴ്സുകളും ആരംഭിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ രണ്ട് പരിപാടിയുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണിത്. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ അസാപ്പും ഒരു പ്രത്യേകതയുള്ള സ്ഥാപനമായി പ്രവർത്തനം ആരംഭിക്കുകയാണ്. അസാപ്പിനെക്കുറിച്ച് പൊതുവേ നല്ല അഭിപ്രായമാണ് അസാപ്പുമായി അവിടുത്തെ കുട്ടികളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കുമുള്ളത്. കഴിഞ്ഞ 2 വർഷങ്ങളായി എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിച്ച കൃതി പുസ്തകോത്സവത്തിലെ സംഘാടകരും അതിൻ്റെ വോളണ്ടിയർമാരും എല്ലാം അസാപ്പിലെ വിദ്യാർത്ഥികളായിരുന്നു. 10-12 ദിവസം നീണ്ടു നിൽക്കുന്ന കൃതി ഫെസ്റ്റിവൽ കഴിയുമ്പോൾ അവിടെ എത്തിച്ചേരുന്ന ലക്ഷക്കണക്കായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലത് മാത്രമാണ് അസാപ്പിലെ കുട്ടികളെക്കുറിച്ച് പറയാനുള്ളത്. ആ നിലയിൽ അവരെ പരിശീലിപ്പിച്ചെടുക്കാൻ അസാപ്പിന് സാധിക്കുന്നു എന്നുള്ളതാണ് അസാപ്പിൻ്റെ മേന്മയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സൂചിപ്പിച്ചതുപോലെ വിവിധ ഭാഷകൾ അതിൽ പ്രാവീണ്യം നേടുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിവിധ ഭാഷകളുടെ പഠന കേന്ദ്രമായിട്ട് കഴക്കൂട്ടത്ത് കിൻഫ്ര വീഡിയോ പാർക്കിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. 7-8 മാസം നിർമ്മാണത്തിന് വേണ്ടി എടുക്കുക എന്നുള്ളത് കൊണ്ട് താൽക്കാലികമായി അത്രയും സമയം ആ പീരീഡിലും ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി സെയിൻറ്റ് തോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഈ കോളേജിൻ്റെ അന്തരീക്ഷവും ഈ കോളേജിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും അസാപ്പ് ഒരുക്കുന്നതായിട്ടുള്ള ഈ ബഹുഭാഷ പദ്ധതി അതിൻ്റെ പഠനം മെച്ചപ്പെട്ട തരത്തിൽ നടത്തുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിന് തയ്യാറായി എന്നുള്ളത് ആഹ്ലാദകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഡോക്ടർ രാജൻ വർഗീസ് സാർ അദ്ദേഹം എല്ലാ നല്ല കാര്യങ്ങളിലും നല്ല കാര്യങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. മാർത്തോമാ ചർച്ച് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ തിരുവനന്തപുരത്തിൻ്റെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങളാണ്. 1st സ്ഥാനം എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഹൈസ്കൂളായിരുന്നാലും ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നാലും ലോവർ കെ ജിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നാലും എല്ലാം തന്നെ ലോക നിലവാരത്തിൽ അവയെല്ലാം തന്നെ കൊണ്ടു നടക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള എഡ്യൂക്കേഷൻ സൊസൈറ്റി ഈ സത്പ്രവൃത്തിയോട് ഈ നല്ല പ്രവൃത്തിയോട് വളരെ സൗഹാർദ്ദപൂർണമായിട്ടുള്ളൊരു സമീപനം സ്വീകരിച്ചു എന്നുള്ളത് നമുക്കെല്ലാം ഏറെ സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ്. ഈ കേരളത്തിലെ ഗവൺമെൻറ്റിന് വേണ്ടിയും അതുപോലെ ഈ നാട്ടുകാർക്ക് വേണ്ടിയും ഡോക്ടർ രാജൻ വർഗീസ് സാറിനെയും ഡോക്ടർ ഉഷ തോമസിനെയും രണ്ടുപേരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അവരുടെ നല്ല മനസ്സിന് ഞാൻ നന്ദി പറയുകയാണ്. ഇവിടെ ഇപ്പോൾ
ജാപ്പനീസ് കോഴ്സുകൾ ജപ്പാൻ ഭാഷ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം തുടങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ മുഖ്യമന്ത്രി പോകുന്നതിനും ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് ടൂറിസത്തിൻ്റെ ഭാഗമായി ജപ്പാനിൽ നടന്നതായിട്ടുള്ള രണ്ട് പരിപാടികളിൽ സംബന്ധിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെയും എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ജാപ്പനീസ് ഭാഷ പഠിക്കുന്ന ആളുകൾക്ക് അവിടെ അവസരങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിരവധി അവസരങ്ങൾ നമ്മെ കാത്തിരിക്കുകയാണ്. ഭാഷാ പരിജ്ഞാനം മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട തടസ്സമായിട്ട് നിൽക്കുന്നത്. അവിടുത്തെ ടൂറിസം മേഖലയിൽ വലിയ പൊട്ടൻഷ്യലാണ് ഉള്ളതെന്ന് ടൂറിസം രംഗത്തെ എല്ലാ പ്രമുഖരും എന്നോട് പറയുകയുണ്ടായി. കേരളത്തിൽ നിന്നോ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നോ ജപ്പാൻ ഭാഷ പഠിച്ച് പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകൾക്ക് ധാരാളം സാധ്യതകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ചൈനയിൽ നടന്നതായിട്ടുള്ള ടൂറിസം ഫെസ്റ്റിവലിൽ കേരളത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ടൂറിസം സെക്രട്ടറി അതുപോലെ തന്നെ കേരളത്തിലെ ടൂറിസം ഇൻഡസ്ട്രിയിലെ ഏതാനും ചിലർ ഒക്കെ തന്നെ ചരിത്രത്തിലാദ്യമായി അവിടെ നടന്നതായിട്ടുള്ള മേളയിൽ പങ്കെടുക്കുകയുണ്ടായി. ഞങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വലിയ സാധ്യത കേരളത്തിന് മുന്നിൽ ചൈന തുറന്നിരിക്കുകയാണ്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഭാഷയുടെ പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ചൈനക്കാർക്ക് ചൈനീസ് ഭാഷയല്ലാതെ മറ്റൊരു ഭാഷയും അവർക്കറിയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് പഠിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. നാം ചൈനീസ് ഭാഷ പഠിച്ചാൽ 1 കോടി ആളുകളാണ് ഒരു വർഷം അവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിൽ ടൂറിസ്റ്റുകളായിട്ട് പോകുന്നത്. 1 കോടി ആളുകളാണ്. കഴിഞ്ഞ വർഷം കേരളത്തിൽ എത്തിച്ചേർന്നത് അതിൽ 7000 പേര് മാത്രമാണ്. 1 കോടി ആളുകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ടൂറിസ്റ്റുകളായിട്ട് പോകുമ്പോൾ കേവലം 7000 ആളുകൾ മാത്രം കേരളത്തിൽ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഒരു ചെറിയ നമ്പരാണ് ഇവിടെ എത്തുന്നതെന്ന് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ എത്തിയാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവരെ കൊണ്ടു നടക്കാനോ അവരോട് ഈ കേരളത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനോ ഒന്നും പറ്റുന്ന തരത്തിലുള്ള ഗൈഡുകളെയൊന്നും നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ആ ഭാഷാ പരിജ്ഞാനമില്ലാത്തതിൻ്റേതായിട്ടുള്ള പ്രശ്നമുണ്ട്. അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കാൻ സാധിച്ചാൽ മാത്രമേ ചൈനക്കാരെ നമുക്ക് കേരളത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഹസാപ്പ് ആ രംഗത്തും ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് സംസാരിക്കുന്നുണ്ട്. ചൈനീസ് ഭാഷ നമ്മുടെ ഏറ്റവും വലിയ മാർക്കറ്റ് ചൈനയാകാൻ വേണ്ടി പോവുകയാണ്. ചൈനീസ് മാർക്കറ്റ് നമുക്ക് കരകതമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ ടൂറിസം ഇൻഡസ്ട്രിക്ക് തന്നെ ഇനി കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ചൈനയെ ചൈനക്കാരെയും കേരളത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമുക്ക് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് ചൈനീസ് ഭാഷാ പരിജ്ഞാനം തന്നെയാണ്. അപ്പോൾ ചൈനീസ് ഭാഷ, ഇപ്പോൾ റഷ്യൻ ഭാഷ പഠിപ്പിക്കുന്ന വേണ്ടി സർവകലാശാല തലത്തിൽ തന്നെ സംവിധാനങ്ങളുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങൾ റഷ്യൻ ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. ജർമ്മൻ ഭാഷയും അതുപോലെ ചില സ്വകാര്യ വ്യക്തികൾ തന്നെ പഠിപ്പിക്കുന്ന അവസ്ഥാവിശേഷമുണ്ട്. ജർമ്മൻ ഭാഷയ്ക്ക് ഇവിടെയും അതിനുള്ള സാന്നിധ്യമുണ്ട്. സർവകലാശാലയിലും ജർമ്മൻ ഭാഷാ വിഭാഗമുണ്ട്. ചൈനീസ് ഭാഷാ വിഭാഗം സർവകലാശാലയിലും ഇല്ല, സ്വകാര്യ സ്ഥാപനങ്ങളും ചൈനീസ് ഭാഷ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംരംഭങ്ങൾ ഒരുക്കുന്നില്ല. ചൈനീസ് ഭാഷ കൂടെ നമ്മുടെ പുതിയ തലമുറയ്ക്ക്, അസാപ്പിലെ വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ അസാപ്പിൽ പുതിയ കോഴ്സുകൾ, അത് ചൈനീസ് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ ആരും ഒരുപാട് തടസ്സങ്ങളുണ്ടെന്ന് സെക്രട്ടറി സൂചിപ്പിക്കുകയുണ്ടായി. ചില ഒരുപാട് തടസ്സങ്ങളല്ല, ചില തടസ്സങ്ങളുണ്ട്. അത് പഠിപ്പിക്കുന്നതിന് പറ്റുന്നതായിട്ടുള്ള ഓർഗനൈസേഷൻസിനെ, അതും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അംഗീകാരമുള്ള ഓർഗനൈസേഷൻസിൻ്റെ ലഭ്യത ഇല്ലായ്മ നമ്മുടെ മുന്നിലൊരു പ്രശ്നമാണ്. അപ്പോൾ അതെല്ലാം തന്നെ കണ്ടെത്തി ചൈനീസ് ഭാഷയ്ക്കും ഒരു പ്രാധാന്യം കൊടുത്ത് കുറപ്പേരെയെങ്കിലും നമുക്കൊന്ന് ട്രെയിൻ ചെയ്ത് ആ ഭാഷ പരിജ്ഞാനമുള്ളവരാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് വരുന്ന നാളുകളിൽ ബോധ്യപ്പെട്ടുകൊണ്ട് നമുക്ക് തുടർ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഏതായാലും കഴക്കൂട്ടത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒരു വികസന കാര്യം കൂടിയാവുകയാണ് ഹസാപ്പിൻ്റെ ഒരു ബഹുഭാഷ പരിശീലന കേന്ദ്രവും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കും ഇവിടെ പുതുതായിട്ട് ഉണ്ടാകുന്നു. അടുത്ത വർഷം 2020 ജനുവരി ആദ്യത്തിൽ തന്നെ അതിൻ്റെ ശിലാസ്ഥാപനമെല്ലാം നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. 6-7 മാസക്കാലത്തിനകത്ത് സ്വന്തം ക്യാമ്പസിലേക്ക് ഈ പരിശീലന പരിപാടി മാറ്റിത്തീർക്കാൻ സാധിക്കുന്ന മട്ടിൽ സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് കഴിയുന്ന ആളുകളെ ഏർപ്പെടുത്തി കാര്യങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ
കേന്ദ്രം ഇവിടെ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും വകുപ്പിനെയും കഴക്കൂട്ടത്തോട് പ്രത്യേക താല്പര്യം കാണിക്കുന്ന നമ്മുടെ സെക്രട്ടറിയെയും എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.